എല്ലാവർക്കും ഉണ്ടോസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു ഔട്ട്ഡോർ കുക്കിങ്ങിന് പോവുകയാണ്. വെറുതെ ഇന്ന് ഒരു 4 ദിവസത്തെ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഓഫ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ജബലക്തർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ഔട്ട്ഡോർ കുക്കിങ്ങിനൊക്കെ പോവുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതാ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊറേ നേരം ഡ്രൈവ് ചെയ്ത് വരേണ്ടി വന്നു. ഇതാ ഇവിടെ നമ്മളിപ്പോ തീ കൂട്ടിയിട്ടുണ്ട്. കപ്പതാ റെഡിയാക്കി കൊണ്ട് നമ്മൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുപ്പയിലോട്ട് വെക്കാൻ പോവാണ്. ഞങ്ങൾ ഓർത്ത് തീ പിടിക്കാൻ ഭയങ്കര പാടാണെന്ന് നോക്ക്. നല്ല സൂപ്പർ ആയിട്ട് കത്തുന്നുണ്ട്. ഇതാ കപ്പ ഇവിടെ റെഡിയാണ്, കണ്ടില്ലേ. ഇതാ നമുക്ക് കപ്പ വെക്കാൻ പോവാണ്. ആ കപ്പ വെച്ചു. അടപ്പ് ഒരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് കപ്പയും മീൻ വറുത്തതും മുളക് ചമ്മന്തിയും. അപ്പൊ മീൻ വറുത്ത് മീനിന് വറുക്കാൻ വേണ്ടി തണ്ട മസാല ഇട്ട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ട്, ഉപ്പുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. ഇതാ നമ്മൾ മുളക് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നേ, ഒരു ചെറിയ അടുപ്പൂടെ കൂട്ടിയിട്ട് നമുക്ക് മീനും കൂടെ വറുക്കാം. ഒരു സൈഡിൽ ഇതാ കപ്പ ഇതാ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി മീൻ വറുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇപ്പം കുറച്ച് സന്ധി ആയിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് അത് വേവിച്ച് കഴിക്കുന്ന നിങ്ങളെ കാണിക്കണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അടുത്ത ഒരു അടുപ്പും കൂടെ ഉണ്ടാക്കി മീൻ വറുക്കട്ടെ കേട്ടോ. അടുത്ത ഒരു അടുപ്പ് ഞാൻ ഉണ്ടാക്കി ഇതാ വിറക് കത്തിച്ചു. ഇതാ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് മീൻ വറുക്കാൻ വേണ്ടിയേ. നല്ല ശുദ്ധമായ ഇതിൻ്റെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞ അടുപ്പ് കുറച്ചുകൂടെ നമ്മൾ സമയമെടുത്ത് നല്ലതായിട്ടൊക്കെ എടുക്കേണ്ട വെച്ച് റെഡിയാക്കേണ്ടതായിരുന്നു. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. ഞാൻ എന്താ ഓരോ യോ ഇച്ചിലൂടെ ചൂടാകാനുണ്ടായിരുന്നു, എന്നാലും വേണ്ടതല്ല. ഞാന് എടുക്കാൻ മീൻ ഇടാൻ പോവുകയാണ്. ആ ചൂടായി വരുന്നു. എടാ വെളുത്തുള്ളി എടുക്കാമോ? എടാ ശരിക്കും പറഞ്ഞാൽ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന പറഞ്ഞു തന്ന ഒരു ഇതാണ്. ആദ്യം വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ മീൻ ഇടുവാണെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല എന്ന് പറയും. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്കല്ലാതെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഞാൻ വെളുത്തുള്ളിയൊക്കെ മസാലയ്ക്കകത്ത് തേച്ചിരുന്നു. ആ ഇതിപ്പോ ദാ നമ്മുടെ മീൻ ഇങ്ങനെ ചട്ടി കിടന്ന് പൊരിഞ്ഞോണ്ടിരിക്കുക. ഞാൻ എങ്ങനെ നിങ്ങളെ കാണിക്കും? എന്തായാലും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ആ ഇതാ 3 കഷ്ണം മീൻ ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുക, ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, നമുക്കൊന്ന് നോക്കാം അത് വെന്തോ ഇല്ല. എന്തായാലും വേകാൻ സമയമായിട്ടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, നമുക്കത് വെന്തോ എന്ന് നോക്കാം. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട്. ഞങ്ങൾ ഈ ഒരു ടൈമാണ് ശരിക്കും പ്ലാൻ ചെയ്തത്, ഈ ഒരു വൈബ്. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമ്മൾ ഇതെടുക്കും. നമ്മൾ ഇതിൻ്റെ ഒരു ഈ സമയത്തുള്ള ഒരു കുക്കിങ്ങും കഴിപ്പും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയാണേ. എന്താ ഞാൻ മീൻ വറുക്കുന്നതിൻ്റെ അടുത്തിരിക്കുകയാണേ. കണ്ടോ നിങ്ങൾ മീൻ വറുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കിൽ ഇതാ ചുറ്റും ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ ഞങ്ങൾ വണ്ടിയുടെ ഇത് വെച്ചിട്ടാണ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ ഇതാ മീൻ വറുക്കുകയാണേ. അയ്യോ തെറിക്കുന്നുണ്ട്, തെറിച്ചെൻ്റെ ദേഹത്ത് വീണാ തീർന്ന്. ഇതാ ഇതാ ഞങ്ങളുടെ
കപ്പയൊക്കെ പുഴുങ്ങി ദാ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, നിങ്ങൾക്ക് ആവി പറക്കുന്ന കാണാം. ദാ ഇത് മീൻ ഫ്രൈ കണ്ട, മീൻ ഫ്രൈ ഞങ്ങൾ അത്യാവശ്യം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ദാ ഇത്, ദാ ഇതിന്റെ സൈഡിൽ മുളക് ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇതാ ഈ ചൂടോടുകൂടി തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ, കണ്ട പ്രകൃതി എങ്ങനെ ഇരിക്കുന്നെന്ന്, നല്ല രസമില്ലേ. കണ്ട ഞങ്ങൾ ദാ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഇത് എൻജോയ് ചെയ്യാൻ പോവാണ്. കഴിച്ച് കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം ഊർന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മണമടിച്ചപ്പോഴേ ഞങ്ങളെല്ലാവരും കൊതിച്ചിരിക്കുമായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. ഞാൻ ഒരു കഷ്ണം ആദ്യം ഒന്ന് എടുത്ത് ദാ ഇങ്ങനെ ഒന്ന് കഴിച്ച് കാണിക്കാം. ദാ ഇത് എടുത്ത് മുളകയിൽ മുക്കുക. ദാ ഇങ്ങനെ അങ്ങോട്ടും ആ ഓ സൂപ്പർ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടി. ആഹാ, ഞാൻ ഒരു മീൻ വെച്ച് ദാ ഈ മീൻ എടുത്തിട്ട് ദാ ഇങ്ങനെ കണ്ടില്ലേ, മീൻ എടുത്തിട്ട് ദാ ആ അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ആഹാ, അപ്പൊ ദാ ഞങ്ങളെ കഴിപ്പൊക്കെ കഴിഞ്ഞു. കപ്പയും മീൻ വറുത്തതും മുളക് ചമ്മന്തിയും കഴിഞ്ഞിട്ടുണ്ട്. ദാ എന്റെ പ്ലേറ്റും കാലിയായി, എല്ലാവരും കൈ കഴുകാനൊക്കെ പോയി. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇനിയും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ടു മീ. എങ്ങനെയാണ്? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.